എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയൽ റേറ്റിംഗ്സിലേക്ക് സ്വാഗതം. വലിയ മാറ്റങ്ങൾ എന്തായാലും റേറ്റിംഗിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം റേറ്റിംഗിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാ ആഴ്ചയിലും ചാനൽ റേറ്റിംഗ്സും ന്യൂസ് ചാനൽ റേറ്റിംഗ്സും എല്ലാ ചാനൽസിൻ്റെയും പ്രോഗ്രാം റേറ്റിംഗ്സും മാത്രമല്ല ചാനൽ അപ്ഡേറ്റ്സും അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല മുൻപത്തെ ആഴ്ചകളിലെ ചാനൽ റേറ്റിംഗ്സും ഓണ പരിപാടികളും സിനിമകളൊക്കെ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് അറിയാൻ ഇപ്പോൾ തന്നെ പ്ലേലിസ്റ്റും നോക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഈ ആഴ്ചയിലും ഒന്നാം സ്ഥാനത്ത് അത് കുടുംബവിളക്ക് തന്നെയാണ്. വലിയൊരു റേറ്റിംഗ് മുന്നേറ്റത്തോടെ ഒന്നാം സ്ഥാനത്ത് കുടുംബവിളക്ക് തുടരുകയാണ്. വാനമ്പാടിക്ക് ചെറിയൊരു റേറ്റിംഗ് നഷ്ടമുണ്ട്. കഴിഞ്ഞ ആഴ്ച കുടുംബവിളക്കിന് തൊട്ടടുത്തെത്താൻ വാനമ്പാടിക്ക് സാധിച്ചു. പക്ഷേ ഈ ആഴ്ച കുടുംബവിളക്ക് നല്ലൊരു മുന്നേറ്റത്തോടെ ഒന്നാം സ്ഥാനം ഭദ്രമാക്കി. മൂന്നാം സ്ഥാനത്തേക്ക് അമ്മയറിയാതെ കടന്നു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം. നാലാം സ്ഥാനത്തേക്ക് മൗനരാഗം വീണു. ചെറിയൊരു റേറ്റിംഗ് ഇടിപോലെ മൗനരാഗവും അമ്മയറിയാതെയും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അടുത്ത ആഴ്ച എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അഞ്ചാം സ്ഥാനത്തുള്ളത് സീതാ കല്യാണമാണ്. സീതാ കല്യാണത്തിൽ ചെറിയൊരു റേറ്റിംഗ് ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. പൗർണമി തിങ്കൾ ഈ ആഴ്ചയിൽ ചെറിയൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. കസ്തൂരിമാന് ഈ ആഴ്ച ചെറിയൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാം കസ്തൂരിമാൻ 6:30 മാത്രമല്ല പൗർണമി തിങ്കൾ 9:30. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിംഗ് കുറവ് ഈ ഒരു രണ്ട് സീരിയൽസിനും. അപ്പം ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ചാനൽ റേറ്റിംഗ്സ്, ഏഷ്യാനെറ്റ് സീരിയൽ റേറ്റിംഗ്സ്. അടുത്ത ആഴ്ച എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? മൂന്നാം സ്ഥാനത്തേക്ക് മൗനരാഗം തിരിച്ചു വരുമോ? കുടുംബവിളക്ക് വീണ്ടും റേറ്റിംഗ് ഉയർത്തുമോ? വാനമ്പാടി റേറ്റിംഗ് തിരിച്ചു പിടിക്കുമോ? കസ്തൂരിമാൻ, പൗർണമി തിങ്കൾ തുടങ്ങിയവയുടെയൊക്കെ റേറ്റിംഗ് അടുത്ത ആഴ്ച എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് തീർച്ചയായും കാണേണ്ടതുണ്ട്. അതിനിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടിയ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഏഷ്യാനെറ്റ് സീരിയൽ ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഓണ പരിപാടികളും ഓണചിത്രങ്ങളും ഏതൊക്കെയാണെന്ന് അറിയാൻ ഇപ്പോൾ തന്നെ പ്ലേലിസ്റ്റ് നോക്കുക. മുൻപത്തെ ചാനൽ റേറ്റിംഗ്സിനും പ്ലേലിസ്റ്റ് നോക്കുക. ബൈ.